ഹലോ ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നുമില്ലാണ്ട് വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹണി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് ഹണി കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വാനില സ്പോഞ്ച് കേക്കാണ്. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു മിക്സിയിലേക്ക് 4 മുട്ട, 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂണോളം വാനില എസൻസ് ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. 1-2 മിനിറ്റോളം മിക്സി നിർത്താതെ അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനെ 1 അരിപ്പയിലൂടെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതിനായിട്ടിപ്പോൾ 1 അരിപ്പയിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് താഴെയുള്ള ബാറ്ററിലേക്ക് നന്നായിട്ട് അരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കേക്ക് ടിന്നിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനും. ഇതുപോലെ ബട്ടർ പേപ്പർ ഉള്ളവരുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തോളൂ കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നേരിട്ട് അങ്ങ് ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി കേക്ക് ബാറ്ററിനെ ഈ ടിന്നിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടെങ്കിൽ അത് പോകാനും വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാനിൻ്റെ അകത്താണ് ബേക്ക് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പഴയൊരു പാനാണ് കേട്ടോ. ഇതിന് ഈ പാന് ആദ്യം 1-5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു തട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്താണ് ഇപ്പം ഞാൻ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 1 40 മിനിറ്റ് ബേക്ക് ചെയ്യുക കേട്ടോ. ആ 40 മിനിറ്റ് ടൈം നിങ്ങളിത് ഇടക്ക് വന്ന് തുറന്ന് നോക്കരുത്. അപ്പോൾ നല്ലപോലെ കേക്കിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വരില്ല, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് കുറച്ച് ഹണി സിറപ്പ് റെഡിയാക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ 1 സോസ് പാനിൽ 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് തിളച്ചു വരുന്ന ടൈമിൽ ഇതിലേക്ക് 1/4 കപ്പ് ഹണിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിനെ ടിന്നിൻ്റെ അകത്തു നിന്ന് എടുത്തു മാറ്റാം. കേക്കിനെ ടിന്നിൻ്റെ അകത്തു നിന്ന് എടുത്തു മാറ്റാനായിട്ട് ആദ്യം ഇതുപോലെ സൈഡ് ഒന്ന് വിടിയിച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് എടുത്തു മാറ്റുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കേക്കിൻ്റെ മുകളിൽ നല്ല പോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഹണി സിറപ്പ് ഇതിൻ്റെ അകത്തേക്ക് നല്ല പോലെ ഒന്ന് അബ്സോർബ് ചെയ്യണം. അപ്പോൾ മുകളിൽ നല്ല പോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹണി സിറപ്പ് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനൊരു 15 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ എക്സ്ട്രാ താഴെ പ്ലേറ്റിലൊക്കെ പോയ ഹണി സിറപ്പ് ഈ കേക്ക് അബ്സോർബ് ചെയ്തോളും. അപ്പോഴത്തേക്കിന് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ജാമിൻ്റെ കോട്ടിങ് കൊടുക്കാനുണ്ട്. ഇതൊന്ന് റെഡിയാക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ 1 സോസ് പാനിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് സ്ട്രോബെറി ഫ്ലേവർ ജാമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഉരുകി ഒരു സിറപ്പായിട്ട് വരും. ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ കണ്ടോ നമ്മുടെ ജാം സിറപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനേം കൂടെ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ കേക്കിൻ്റെ മുകൾ ഭാഗം മുഴുവൻ അങ്ങ് ആക്കി കൊടുക്കണം. ഇപ്പോൾ ജാമിന് കേക്കിൻ്റെ മുകൾ ഭാഗം മുഴുവനും ഞാൻ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. കൂടുതലായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ചാനലിലെ എല്ലാ അപ്ഡേഷനുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.